സി പി എം എവിടെയൊക്കെ ഉണ്ടോ, ഏതൊക്കെ സി പി എം നേതാക്കൾ പ്രവർത്തകർ സമൂഹത്തിൽ സജീവമാണോ അവിടെയൊക്കെ നുണപ്രചരണങ്ങളുടെ വിത്തിടും പ്രതിപക്ഷം. അതിന് വെള്ളമൊഴിച്ച് നൽകാൻ ഏതാനും വലതുപക്ഷ കുത്തക മാധ്യമങ്ങളുമുണ്ട്. എന്നിട്ട് അവിടെ നടക്കാനില്ലാത്ത കാര്യങ്ങൾ ആദ്യം കെട്ടിച്ചമയ്ക്കും, എന്നിട്ട് പ്രതിസ്ഥാനം ഒഴിച്ചിട്ട് അവിടെ സി പി എമ്മിനെ കൊണ്ടെത്തിക്കും. പിന്നീട് കെട്ടിച്ചമച്ചതാണ് തെളിയുമ്പോൾ കയ്യും കഴുകി സ്ഥലം വിടും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കേരളത്തിലെ ചില കുത്തക മാധ്യമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾക്കെതിരെ ആറാട്ട് നടത്തുകയാണ് സി പി എമ്മിന്റെ ശക്തനായ നേതാവ് ഐ ബി സതീഷ് എം എൽ എ. രൂക്ഷ വിമർശനം അഴിച്ചുവിട്ടത്. സി പി എം എന്നൊക്കെ അധികാരത്തിൽ വരുന്നുവോ അപ്പോഴൊക്കെ തലപൊക്കുന്ന മാധ്യമ സർപ്പങ്ങൾ അപസർപ്പക കഥകൾ മിനയുമ്പോൾ തളരുന്നത് സി പി എം അല്ല, ആ മാധ്യമങ്ങൾ തന്നെ എന്നൊരു ബോധ്യം അവർക്കും വേണം. പ്രതിപക്ഷത്തിന്റെ ഉപകരണമായി മാറുന്നതിലും ഒരു അന്തസ്സുണ്ട്. എന്നാൽ ഈ വലത് സർപ്പങ്ങൾ ചില സിൻഡിക്കേറ്റുകളുടെ ചട്ടുകമായി മാറുന്നതിലാണ് മാധ്യമരംഗത്തെ അപചയം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഉയർത്തിപ്പിടിച്ച മാധ്യമ സംസ്കാരത്തിന്റെ എതിർത്രുവത്തിൽ എങ്ങനെയോ പെട്ടുപോയ കേരളത്തിലെ ചില വലത് കുത്തക മാധ്യമങ്ങൾ ഐ ബി സതീശ് എം എൽ എയുടെ വാക്കുകൾ കടമെടുത്താൽ അങ്ങനെ വേണം അവരെ വിശേഷിപ്പിക്കാൻ. ചില കേന്ദ്രങ്ങളോട് വിധേയപ്പെട്ട് അവർക്ക് വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കുന്നവരായി മാറി മുഖ്യധാരാ മാധ്യമങ്ങൾ ഇക്കാലത്ത്. അതിന് സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായ നിരവധി മാനങ്ങളുണ്ട്. ഈ കുരുട്ട് കേന്ദ്രങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ ടി വി പെട്ടികളിൽ നിങ്ങളുടെ റേറ്റിംഗ് നിർത്താനുള്ള ട്യൂളല്ല സി പി എം എന്ന പ്രസ്ഥാനം. നിങ്ങൾക്ക് അതിന് ഉപകരിക്കുകയോ കോൺഗ്രസുകാരും ബി ജെ പിക്കാരും തന്നെയാണ്. അത് ആ കളിയുമായി സി പി എമ്മിന്റെ അടുത്തേക്ക് വരണ്ട. ഐ ബി സതീഷ് വ്യക്തമായി തന്റെ കാഴ്ചപ്പാടാണ് ഇനി നാലാം തവണ മാധ്യമ ശ്രമങ്ങളെ പറ്റി വിവരിക്കുന്നത്. ആവർത്തിക്കുന്ന നുണക്കാഴ്ചകൾക്ക് മാധ്യമ പരിവേഷമായിട്ടുള്ള ആൾക്കാർ ആടിത്തിമർക്കുമ്പോൾ ഇടതുപക്ഷ വിരുദ്ധത സമാനതകൾ ഇല്ലാത്ത വിധമാണ് അജണ്ടാക്കപ്പെടുന്നത്. എങ്ങാനും ഒരിക്കൽ മാധ്യമ പ്രളയം കേരളത്തിൽ സംഭവിച്ചാൽ എന്താകും അവസ്ഥ? ഏത് വാർത്തയും റിപ്പോർട്ടും ഇടതുപക്ഷത്തിന് എതിരാക്കാനും അതിന് പൊതു സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കാനും നിർമ്മിത കഥകളുടെ അകമ്പടി ഉണ്ടാകും. സമർത്ഥനങ്ങളും ആഖ്യാനങ്ങളും മുൻകാല പ്രാബല്യത്തോടെ വരും. അന്തിമ ചർച്ചകളും അതിന് മേമ്പടി കൂട്ടാൻ റീൽസും സ്റ്റോറികളും ചമയ്ക്കപ്പെടും. ഇപ്പോഴത്തെ പോലെ തലക്കെട്ടുകളിലും ചിത്രങ്ങളിലും പോലും ഇടതുപക്ഷ വിരുദ്ധത കൊണ്ടു നിറയ്ക്കും. അഭിനന്ദിച്ച മന്ത്രി എന്ന ഓൺലൈൻ തലക്കെട്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ക്ഷുഭിതനായി മന്ത്രി തിരുത്തപ്പെടും. അതല്ലേ അടുത്തിടെ കണ്ടത്, തിരുത്തലുകൾ ആവശ്യമുള്ള ഇടങ്ങളിൽ അത് മനഃപൂർവ്വം അവർ മറക്കും. മറച്ചു വയ്ക്കപ്പെട്ട സത്യം ഒരു വാർത്ത പോലും ആകാതെ അവശേഷിക്കപ്പെടും. നുണകൾ വായുവിൽ നിറയും, തെളിവുകൾ ഇഷ്ടാനുസരണം നിർമ്മിക്കപ്പെടും. അതാകും മാധ്യമപ്രളയം സംഭവിച്ചാൽ. എന്താണ് കേരളത്തിൽ സംഭവിച്ചത്? കടുത്ത പ്രമേഹ രോഗിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനെ ആക്രമിച്ചത്, വളഞ്ഞിട്ടാക്രമിച്ചത് തന്റെ ശരീരത്തിൽ ഘടിപ്പിച്ച ഗ്ലൂക്കോമീറ്ററിനെ ഏലസാക്കി മാറ്റിയായിരുന്നു ഒരു കുബുദ്ധി കുരുട്ടുബുദ്ധിയുള്ള മാധ്യമപ്രവർത്തകന്റെ കണ്ടുപിടുത്തം. അവസാനം വാർത്താ സമ്മേളനത്തിൽ കുപ്പായത്തിന്റെ കൈ നീക്കി ഇത് ഏലസല്ല ഗ്ലൂക്കോമീറ്റർ ആണെന്ന് കാണിക്കേണ്ടി വന്നു കോടിയേരി ബാലകൃഷ്ണന്. ഫാക്ട് ചെക്ക് എന്നൊരു അടിസ്ഥാന മാധ്യമ ധർമ്മമുണ്ട്, അതുപോലും പാലിക്കാത്തവർ. എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി എഴുതാത്ത പരീക്ഷ വിജയിച്ചെന്നും ന്യൂയോർക്കിലെ ലോക കേരള സഭാ സമ്മേളന നടത്തിപ്പിന് സ്പോൺസർഷിപ്പിന്റെ വഴി സംഘാടകർ തേടിയപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒപ്പമിരിക്കാൻ പണം പിരിച്ചെന്നും കള്ളപ്രചരണം നടത്തി ശീലമുള്ളവർ. അന്തിച്ചർച്ചകൾ, ഫീച്ചറുകൾ, അതൊക്കെ തകൃതിയായി നടന്നു. ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നതിന് പിന്നിൽ പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് സി പി എമ്മിനെ വേട്ടയാടുന്നത്. മന്ത്രി വീണ ജോർജിനെതിരെയും കെ കെ ശൈലയ്ക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും വരെ വലതുപക്ഷം നടത്തിയ കള്ളപ്രചരണങ്ങൾക്കൊപ്പം മാധ്യമ സിൻഡിക്കേറ്റ് അവരുമുണ്ട്, അവരും ഒപ്പം നിന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് വലതുപക്ഷവും ബി ജെ പിയും ഉയർത്തിയ എത്രയോ കള്ളപ്രചരണങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചു. എസ് എഫ് ഐയെ പ്രതിക്കൂട്ടിലാക്കാൻ വ്യഗ്രതയായിരുന്നു, ആവേശമായിരുന്നു മാധ്യമങ്ങൾക്ക്. എസ് എഫ് ഐക്കെതിരെയുള്ള മാധ്യമ വേട്ടയാടൽ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. 24 വർഷം മുമ്പ് എസ് എഫ് ഐക്ക് നേരെ ഉയർന്ന ചാപ്പക്കുത്തൽ ആരോപണത്തിനും ഇന്നത്തെ ഇടിമുറി ആരോപണങ്ങൾക്കും പിന്നിൽ ഒരേ തലയാണെന്ന് പറഞ്ഞത് സംശയിക്കേണ്ട. എ കെ ജി സെന്റർ ആക്രമണത്തിൽ മാധ്യമങ്ങൾ പറഞ്ഞതെന്ത്, പിന്നീട് നടന്നതെന്ത്? സർക്കാരിനെതിരെ ജനവികാരം സൃഷ്ടിക്കാൻ മനഃപൂർവ്വമായുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. വർഷങ്ങളായി കൂട്ടാത്ത കെട്ടിട നികുതിയിൽ വരുത്തിയ വർധനവിനെ മുൻനിർത്തി മാധ്യമങ്ങൾ നടത്തിയത് വ്യവസായ ടൂറിസം മേഖലയിൽ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ച് കേരളം മുൻനിരയിലാണ്. അത് മറച്ചു വയ്ക്കുന്ന കൗശലവും. എന്നാൽ കേരളത്തിലുണ്ടാകുന്ന ഒറ്റപ്പെട്ട അനിഷ്ട സംഭവങ്ങളിൽ പക്ഷം ചേർന്ന് അതിനെ പർവ്വതീകരിച്ച് പൊതുവൽക്കരിക്കാൻ നടത്തുന്ന ചില എഴുത്തുകൾ, ചില പ്രസ്താവനകൾ നാടിന്റെ പുരോഗതിക്ക് എത്രമാത്രം പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് ഇവരറിയുന്നില്ല. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന പട്ടികയിൽ കേരളം വീണ്ടും ഒന്നാം സ്ഥാനത്തെത്തിയത് ഇവരറിഞ്ഞില്ല. ഔചിത്യമില്ലാതെ എവിടെയും കയറി ചെന്ന് ആരുടെ മുന്നിലും മയക്ക് നീട്ടാം, അത് മാധ്യമ പ്രിവിലേജ് ആയിരിക്കാം. പക്ഷേ അതിനൊരു അതിർവരമുണ്ട്, അത് ലംഘിക്കാതെ നോക്കുന്നവർ എത്ര പേരുണ്ടാ നാലാം കൂട്ടത്തിൽ. എന്നിട്ട് നിങ്ങൾ കണ്ടതും കേട്ടതും മാത്രം വെച്ച് ഒരു മണിക്കൂറിനുള്ളിൽ വിചാരണയും വിധി പ്രസ്താവവും നടത്താനും നിങ്ങൾ നാലാം തവണകാർക്ക്
ആരാണ് അധികാരം നൽകിയത്? കോടതി പോലും മതിയായ വിചാരണ ഇല്ലാതെ ഒരു വിധി പോലും പ്രസ്താവിച്ചിട്ടില്ല ഇതുവരെ ഇന്ത്യയിൽ. അതുപോലെ മറന്നുള്ള മാധ്യമ വിധി പ്രസ്താവങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്ന് പറഞ്ഞത് മാറ്റി പറയേണ്ടി വരുന്ന ഈ നാലാം തൂണുകാർക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്നത്. പഴയയിടത്തിന് യുവജനോത്സവത്തിൽ നോൺ വെജ് ബിരിയാണി വിളമ്പണമെന്നൊരു ആഗ്രഹം മാധ്യമങ്ങളോട് പറഞ്ഞു പോയാൽ അത് വാർത്തയായി വരിക പഴയടമിത മാംസം വിളമ്പുന്നു, വിമർശനങ്ങൾ അതിരൂക്ഷമെന്നാകും. ഉച്ചരിക്കുന്ന വാക്കുകളേക്കാൾ അച്ചടിക്കുന്ന വാക്കുകൾക്ക് ആധികാരിത്വം വ്യാപനശേഷി ഉണ്ടെന്നും വസ്തുതകളുടെ പിൻബലത്തിലാണ് അച്ചടി മാധ്യമങ്ങൾ സ്വാധീനം ഉറപ്പിച്ചതെന്നും വ്യക്തമാണ്, അംഗീകരിക്കുന്നു. എന്നാൽ അച്ചടിച്ചു വരുന്നതിനേക്കാൾ വിശ്വാസ്യത ദൃശ്യങ്ങൾ കൊണ്ട്, ദൃശ്യമാധ്യമ പ്രവർത്തകർക്കൊണ്ട്. നമ്മൾ കാണുകയില്ലേ എന്നത് പലരും വിശ്വസിക്കാനുള്ള മനസാക്ഷി പ്രേരണയാണ്. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങളിലെ എഡിറ്റിംഗിലെ ചില വിദഗ്ധർ, അത് എഡിറ്റ് ചെയ്യുന്ന വിദഗ്ധർ അതുവഴി തെറ്റായ തോന്നൽ സൃഷ്ടിക്കും. നുണകളെ മനസ്സുകളിലേക്ക് ഈ എഡിറ്റിംഗ് വഴി ദൃശ്യങ്ങളെ തള്ളിക്കയറ്റും. ഇതിന്റെ ഭാഗമാണ് കേരളത്തിന് പുറത്ത് ചിലയിടങ്ങളിൽ നടക്കുന്ന അപകടങ്ങളെ മറ്റും പേരോ സ്ഥലമോ കൂടാതെ ഇവിടെ നടന്നുവെന്ന രീതിയിൽ അടിക്കുറിപ്പോടെ പ്രചരിപ്പിക്കുന്നത്. ജനം വിശ്വസിച്ചു പോകും തുടക്കത്തിൽ, പിന്നീട് മനസ്സിലാകുന്നത് തെറ്റാണെന്ന്. പക്ഷെ ആ വീഡിയോ പ്രചരിച്ചു കളയും. വലതുപക്ഷത്തിന്റെ ചെലവിൽ അവരുടെ പോഷക സംഘടനകളായി മാധ്യമങ്ങൾ മാറുന്നത് ലജ്ജാകരം തന്നെയാണ്. ഇടതുപക്ഷ വിരുദ്ധത എന്നും വിറ്റ് കാശാക്കാമെന്നൊരു തോന്നൽ മലയാള മാധ്യമ രംഗത്തെ ഒരു വിഭാഗത്തിന് അന്നുമുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. പേരെടുത്ത പല മാധ്യമപ്രവർത്തകരും ഇന്ന് ട്രോളുകൾ കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ അതിന് കാരണം അവരുടെ മണ്ടൻ വിധി പ്രസ്താവങ്ങൾ തന്നെയാണ്. കേരളത്തിലെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ആ ഒരു സർക്കാർ, കമ്മ്യൂണിസ്റ്റ് ഫണ്ട് സർക്കാർ, സർക്കാരും പാർട്ടിയും നിരന്തരം ആക്രമിക്കപ്പെടുന്നതിൻ്റെ മാധ്യമ നീതിശാസ്ത്രവും മറ്റൊന്നുമല്ല. അവർക്ക് CPM ഇടതു പ്രസ്ഥാനത്തിൻ്റെ ഭൂമിശാസ്ത്രം ഇപ്പോഴും തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഈ വലതുപക്ഷ മാധ്യമങ്ങൾ ഇപ്പോഴും വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും നടുവിലൂടെ ഒരു വഴി, ഇതാ സത്യത്തിൻ്റെ വഴി തുറന്നു കിടക്കുമെന്ന് മാധ്യമങ്ങളൊന്ന് തിരിഞ്ഞെങ്കിലും നോക്കി വിലയിരുത്തണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ തെറ്റെന്താണ്, നിങ്ങൾ പോകുന്ന വളഞ്ഞ വഴി എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ.